ഇടുക്കിയുടെ ആസ്ഥാനമായ ചെറുതോണിക്കും കുരുതിക്കളത്തിനുമിടയിലെ വലിയ ജനവാസ കേന്ദ്രമായിരുന്ന വൈരമണി 1974 ഇടുക്കി ഡാമിന്റെ റിസർവോയറിൽ വെള്ളം നിറച്ചപ്പോഴാണ് വിസ്മൃതിയിലായത്. വ്യാപാര സ്ഥാപനങ്ങളും സ്കൂളുകളും ദേവാലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഇടുക്കിയിലെ പ്രധാന ജനവാസ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു വൈരമണി ഗ്രാമം. കുളമാവിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്നവരുടെ ഇടത്താവളം കൂടിയായിരുന്നു ഇവിടം. തൊടുപുഴയിൽ നിന്ന് കൂപ്പ് റോഡിലൂടെ എത്തിയിരുന്ന വാഹനങ്ങൾ കുളമാവ് വനത്തിലൂടെ വൈരമണി വഴിയാണ് അക്കാലത്ത് കട്ടപ്പന ഉൾപ്പെടുന്ന ഹൈറേഞ്ച് മേഖലകളിലേക്ക് പോയിരുന്നത്. അണക്കെട്ടിന്റെ നിർമ്മാണത്തിനായി ഒഴിപ്പിച്ച വൈരമണി നിവാസികളെ വണ്ണപ്പുറം, ചാലക്കുടി, മഞ്ഞപ്ര, കോരുത്തോട്, ചേലച്ചുവട് എന്നിവിടങ്ങളിലാണ് പുനരധിവസിപ്പിച്ചത്. വൈരമണി എന്ന് പറയുമ്പോൾ ബന്ധപ്പെട്ട ഏറിയ എന്ന് പറയുമ്പോൾ വേങ്ങാനം തൊട്ടടുത്ത്, അത് കഴിഞ്ഞ് ഗ്രാവരി എന്ന് പറയും, ചുരുളി, മുത്തിക്കണ്ട ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് കുടിയൊഴിപ്പിക്കപ്പെട്ട് പോയത്. ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് 1970 കാലഘട്ടങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു പ്ലേസായിരുന്നു. ഇന്ന് അന്നത്തെ കാലത്ത് പറഞ്ഞ ഈ ഡാം വരാതിരുന്നെങ്കിൽ ഇന്ന് കട്ടപ്പനയൊന്നും ഒന്നുമല്ല. ഈ ഏറിയത് തന്നെയായിരുന്നു കൂടുതലായിട്ടും ഇങ്ങനെ പുരോഗമനത്തിൻ്റെ ഇതിലേക്ക് വരുന്നത്. മൊട്ടക്കുന്നുകൾക്കിടയിലൂടെ വൈരമണിയിലേക്കുണ്ടായിരുന്ന വഴിയുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ളവ ജലനിരപ്പ് താഴ്ന്നതോടെ വ്യക്തമായി കാണാൻ സാധിക്കും. കുളമാവിൽ നിന്ന് റിസർവോയറിലൂടെ 3/4 മണിക്കൂർ വെള്ളത്തിൽ സഞ്ചരിക്കണം വൈരമണിയിലെത്താൻ. 100 വർഷത്തിലധികം പഴക്കമുള്ള സെന്റ് തോമസ് പള്ളി, വീടുകളുടെയും കടകളുടെയും തറകൾ തുടങ്ങി വൈരമണി ഗ്രാമത്തിലെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ജലനിരപ്പ് താഴ്ന്നതോടെ വ്യക്തമായി കാണാം. വൈരമണിയുടെ പേരിൽ ഇപ്പോൾ ശേഷിക്കുന്നത് വൈരമണി ഫോറസ്റ്റ് സ്റ്റേഷൻ മാത്രമാണ്. കുളമാവ് ഫോറസ്റ്റ് സ്റ്റേഷൻ വൈരമണി ഫോറസ്റ്റ് സ്റ്റേഷനായാണ് രേഖകളിലുള്ളത്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.